ഡൽഹി തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി കഷ്ടിച്ച് ഒരാഴ്ച മാത്രം ബാക്കിയുള്ളപ്പോൾ വ്യക്തമായ തീരുമാനങ്ങളിലേക്ക് ബി ജെ പി എത്തുകയാണ്. ഒട്ടനവധി ബുദ്ധിമുട്ടുകളേറിയ തെരഞ്ഞെടുപ്പുകളിൽ ചരിത്ര വിജയം സൃഷ്ടിച്ച പാർട്ടിക്ക് നിസ്സാരമായ ഒരു സംസ്ഥാനത്തിൻ്റെ, പ്രത്യേകിച്ചും സംസ്ഥാന പദവിക്ക് തുല്യമാകുന്ന രീതിയിലുള്ള അംഗബലമുള്ള ഒരു കേന്ദ്രഭരണ പ്രദേശത്തെ അധികാരം പിടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടില്ല എന്നുള്ള അമിത്ഷായുടെ പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത്. മാത്രമല്ല, ആം ആദ്മി പാർട്ടി അമിത വിശ്വാസത്തിലാണെന്നും ആ അമിത വിശ്വാസം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കാണാമെന്നുമായിരുന്നു അമിത്ഷായുടെ വെല്ലുവിളി. ഒട്ടനവധി വീടുകളിൽ ഗൃഹസന്ദർശനം ഉൾപ്പെടെ നടത്തിയതുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു വന്നിരുന്നത്. എന്നാൽ ബി ജെ പി പ്രവർത്തകരിൽ ഒരാളായ വ്യക്തിയുടെ, മനോജ് കുമാർ എന്ന വ്യക്തിയുടെ വീട്ടിൽ കയറി ഭക്ഷണം കഴിച്ച ഉൾപ്പെടെയുള്ള വിഷയത്തിൽ മറ്റൊരാൾ ഇട്ടിരുന്ന ട്വിറ്റ്, അമിത്ഷാ ഒ ബി സി നേതാവിൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നു എന്നിട്ട് ട്വിറ്റ്, ബി ജെ പിക്ക് കരത്താഘാതം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ജാതിപരമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉൾപ്പെടെ ഈ കാര്യത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ട്രോളുകൾ വന്നിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണലോടുകൂടി ആം ആദ്മിയുടെ ശോഭമങ്ങും എന്നുള്ള ഒരു വെല്ലുവിളിയാണ് ഇപ്പോൾ കെജ്രിവാൾ ഉയർത്തിയിരിക്കുന്നത്. ജെ എൻ യു സർവകലാശാല വിദ്യാർത്ഥികൾ മാത്രമാണ് കൂടെ ഉള്ളത്, അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളത് എന്ന പരാമർശം വരെ അദ്ദേഹം പരോക്ഷമായി നടത്തിയിരുന്നു. എന്നാൽ കെജ്രിവാൾ ഈ സംഘർഷത്തിലൊന്നും നേരിട്ടോ അല്ലാതെയോ പങ്കെടുത്തില്ല എന്നുള്ളത് ബി ജെ പിക്ക് വീണ്ടും വലിയ രീതിയിൽ എതിർക്കാനുള്ള വിഷയങ്ങൾ ഇല്ലാത്ത വിഷയദാരിദ്ര്യത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. കെജ്രിവാളിനെ നിശിതമായി വിമർശിക്കുന്നത് ജെ എൻ യുവും എൻ ജി ഒയും അതോടൊപ്പം തന്നെ ഏതാനും ചില മാധ്യമപ്രവർത്തകർ മാത്രമാണ് വോട്ട് ചോദിക്കാൻ ഇറങ്ങിയിട്ടുള്ളതെന്നും ബി ജെ പിയുടെ ശക്തി അവരുടെ നാട്ടിലെ സാധാരണക്കാരാണെന്നും ഉള്ള ഒരു പ്രഖ്യാപനമാണ് നടത്തിയിരുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ തോതിൽ വിജയിക്കുമെന്ന് കരുതിയെങ്കിലും 3 സീറ്റിൽ മാത്രമാണ് ജയിക്കാൻ കഴിഞ്ഞിരുന്നത്. 67 സീറ്റിൽ ആം ആദ്മി നേടി, 55% വോട്ട് നേടി. അക്ഷരാർത്ഥത്തിൽ തൂത്തുവാരി ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. ബി ജെ പി വോട്ട് കച്ചവടം നടത്തുവാൻ ശ്രമിച്ചാൽ അതൊന്നും വില പോകില്ല എന്ന് ആം ആദ്മി പരസ്യമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസ് ഇവിടെ നിർണായക ശക്തിയാകുമെന്ന് കോൺഗ്രസിൻ്റെ അഭിപ്രായം വന്നു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7 സീറ്റുകളിലും ബി ജെ പി മികച്ച വിജയം നേടിയെങ്കിലും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് മറ്റൊരു രീതിയിൽ തന്നെയാണ് സംസ്ഥാനത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ചും ഡൽഹിയിലെ ജനത കാണുന്നത് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. 2014 തെരഞ്ഞെടുപ്പ് മുതൽ ബി ജെ പിക്ക് അങ്ങോട്ട് വലിയ വിജയമായിരുന്നു എന്ന് അമിത്ഷാ പറയുമ്പോഴും ഡൽഹി തെരഞ്ഞെടുപ്പിൽ 2015 സംഭവിച്ച വലിയ തോതിലുള്ള ആഘാതം അതുതന്നെയാണ് ഇപ്പോഴും കെജ്രിവാളിന് വലിയ തോതിൽ മുന്നേറ്റം നടത്തുന്നത്. മാത്രമല്ല, ഒട്ടനവധി ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാനും വാഗ്ദാനങ്ങൾ പാലിക്കാനും ശ്രമിക്കാൻ ഏറെക്കുറെ വിജയിച്ച വ്യക്തിയാണ് കെജ്രിവാൾ എന്നുള്ള ഒരു പൊതുധാരണ ഡൽഹി ജനങ്ങൾക്കിടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. സർവേകളിലും ഒക്കെ ആം ആദ്മിക്ക് അനുകൂലമാകുന്നൊരു സാഹചര്യമാണ്. അമിത്ഷായുടെ പ്രഖ്യാപനങ്ങൾ അത് ഫലം കാണുമോ എന്ന ചോദ്യത്തിന് കൂടി ഇവിടെ പ്രസക്തി വന്നു കഴിഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് റാലികളിൽ ഉടനീളം കെജ്രിവാളിനെ വിമർശിക്കുന്ന അമിത്ഷായെ രാഷ്ട്രീയപരമായി ഒരു രീതിയിലും കടന്നാക്രമിക്കാതെ കെജ്രിവാൾ തൻ്റെ വികസന സ്വപ്നത്തിന് തുടർച്ചയേകാൻ വേണ്ടിയുള്ള കാർഡ് പദ്ധതി, അതായത് കെജ്രിവാളിൻ്റെ പ്രോഗ്രസ് കാർഡ് ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ വികസനത്തിൻ്റെ സങ്കല്പം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാർഡ് രൂപത്തിൽ അച്ചടിച്ച് സാധാരണക്കാർക്ക് വിതരണം ചെയ്തിരിക്കുകയാണ്. പ്രത്യേകിച്ചും അവിടെ കുടിവെള്ളം ഉൾപ്പെടെ സൗജന്യമാക്കുവാനും വൈദ്യുതി കുറഞ്ഞ ചെലവിൽ നൽകാനും അരവിന്ദ് കെജ്രിവാൾ ഇതിനോടകം തന്നെ നിർദ്ദിഷ്ട പദ്ധതികളിൽ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മരളി വാർത്ത.